ഏഴാം ദിവസവും പ്രതീക്ഷകൾ അസ്തമിച്ച ശിരൂരിലെ രക്ഷാദൌത്യം. കരയിൽ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിൽ വാഹനം കണ്ടെത്താൻ കഴിയാതിരുന്നതോടെയാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ വിഫലമായത്. ഇതോടെ ലോറി കരയിലില്ല എന്ന് സൈന്യം സ്ഥിരീകരിക്കുകയാണ്. നാളെ കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് പുഴയിൽ തെരച്ചിൽ നടത്തും. സൈന്യം ഇന്ന് മടങ്ങും എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സൈന്യം അവിടെ തുടരും. ശിരൂരിൽ ആ മേഖലയിൽ രക്ഷാദൌത്യത്തിൽ നിന്ന് സൈന്യം പിന്മാറില്ല എന്ന ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ വരുന്നുണ്ട്. സൈന്യത്തിൻ്റെ സേവനം ഈ മേഖലയിൽ ഉണ്ടാകും, സൈന്യം അവിടെ തുടരും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും ശിരൂരിൽ നിന്ന്. അരുൺ, നേരത്തെ അവിടെ നിന്ന് സേനാ വിഭാഗം മടങ്ങുമെന്ന് കാഴ്വാർ MLA ആണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ സൈന്യം അവിടെ തുടരും എന്ന തീരുമാനം എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, തീർച്ചയായും നേരത്തെ കാർവാർ MLA ഈ ദൗത്യ മേഖല സന്ദർശിച്ച ശേഷം മടങ്ങുന്നതിനിടെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സൈന്യം ഇന്ന് തന്നെ അവരുടെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ച് മടങ്ങും എന്ന് കാർവാർ MLA പറഞ്ഞിരുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് സൈന്യം രക്ഷാപ്രവർത്തനത്തിൽ നാളെയും തുടരും എന്ന വിവരമാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്നത്. നിലവിൽ പുഴയിലെ തെരച്ചിലിൽ നേവിക്കൊപ്പം സൈന്യത്തിന്റെ സംഘവും ഉണ്ടാകും എന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിവരം ലഭിക്കുന്നത്, ഈ പുഴയുടെ 40 മീറ്റർ ചുറ്റളവിൽ നേവിയുടെ ഇന്നത്തെ പരിശോധനയിൽ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി നമുക്ക് ഒടുവിലായി ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നാൽ അത്തരമുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പുഴയിലെ തെരച്ചിലിന് കൂടുതൽ അതിലൊരു സാധ്യതയുണ്ട് എന്ന് കൂടി കണ്ടിട്ടാവണം സൈന്യത്തോട് തുടരാൻ വേണ്ടി നിലവിൽ ഇപ്പോൾ ഒരു ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ പുഴയിലുള്ള ഈ തെരച്ചിലിൽ സൈന്യത്തിന്റെ സംഘവും ഉണ്ടാകുമെന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ഔദ്യോഗികമായി തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നതാണ്. നേരത്തെ സൈന്യം മടങ്ങും എന്ന വിവരം പുറത്തു വന്നിരുന്നു, അത് വലിയ ആക്ഷേപങ്ങൾക്കും വഴിവരിക്കുന്നു. സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ അർജുന്റെ കുടുംബം ഉൾപ്പെടെ ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിലവിൽ ഈ പ്രചരിച്ച വാർത്തകൾ ശരിയല്ല എന്ന രീതിയിലാണ് നിലവിൽ ഇപ്പോൾ അവരുടെ ഔദ്യോഗികമായി തന്നെ ഇത്തരം ഒരു വിവരം പുറത്തു വരുന്നത്. സൈന്യം നാളെയും ശിരൂരിൽ തെരച്ചിലിൽ തുടരും. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ അരുൺ സൂചിപ്പിച്ച കാര്യം, സൈന്യം അവിടെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത്, ഈ പുഴയുടെ ഏതാണ്ട് പകുതിയോളം വരുന്ന ഭാഗത്ത് നിന്ന് ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അവിടെ നാവികസേനയ്ക്ക് ഇനി പരിശോധന നടത്തണം. അപ്പോൾ നാളെ ഒരു പക്ഷേ ആ പരിശോധനയായിരിക്കും ഇതിൽ നിർണായകമാകാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രധാനമാകാൻ പോകുന്നത്. കരയിൽ കണ്ടതുപോലെ പുഴയിലും ചില സിഗ്നലുകൾ ലഭിക്കുന്നു. ഇതാദ്യമായാണ് പുഴയിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചു എന്ന വിവരം ഔദ്യോഗികമായി വരുന്നത്. അപ്പോൾ ആ തിരച്ചിലിന് വേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ നാവികസേനയുടെ പക്കലുണ്ട്. ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങി പരിശോധിക്കാൻ പറ്റുന്ന സ്ഥലമാകണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റുന്ന ഈ എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടോ? അത് തന്നെയാണ്, തീർച്ചയായിട്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് MLAയോടും ആ കാര്യം ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ നാവികസേനയുടെ തിരച്ചിലിന് ആവശ്യമായ ഈ സംവിധാനങ്ങൾ, ഇത് നമുക്ക് വളരെ ദുഷ്കരമായിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരിക്കും ഈ പുഴയിലെ തിരച്ചിൽ എന്ന് പറയുന്നത്. അത് കാരണം ഈ പകുതിയോളം ഈ മണ്ണ് വലിയ മൺകൂന ഈ പുഴയിലും ഇത്തരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവിടെ ഈ മുങ്ങൽ വിദഗ്ധർ എത്തിയാൽ പോലും തെരച്ചിലിന് എത്രത്തോളം പ്രായോഗികത ഉണ്ട് എന്ന് നമുക്ക് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകും. അതിന് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണ്. നിലവിൽ ഇപ്പോൾ ഈ 40 മീറ്റർ ചുറ്റളവിൽ ഈ 40 മീറ്ററിനിടയിൽ ഇത്തരം ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെന്ന വിവരം കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള പരിശോധന തെരച്ചിൽ ആവശ്യമാണ്. അതിനാവശ്യമായ കൂടുതൽ എക്യുപ്മെന്റ്സ് എത്തിക്കുമെന്നതാണ് നമുക്ക് ഈ MLA ഉൾപ്പെടെയുള്ള നിലവിൽ ഇവിടുത്തെ സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൂടുതൽ കർണാടകയിലെ ശിരൂരിലെ രക്ഷാദൌത്യം സൈന്യം അവസാനിപ്പിച്ചിട്ടില്ല. സൈന്യം ദൗത്യമേഖലയിൽ തുടരും, പുഴയിൽ തെരച്ചിൽ നടത്തും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പുഴയുടെ ഏതാണ്ട് പകുതിയോളം വരുന്ന ഭാഗത്തു നിന്നൊരു സിഗ്നൽ ഇന്ന് വൈകുന്നേരം ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച് നാളെ നാവികസേനയുടെ തെരച്ചിലുണ്ടാകും. ഇന്നവിടെ എത്തിയ സേനാ വിഭാഗങ്ങൾ അവിടെ ഒന്നും മടങ്ങുന്നില്ല.